സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം ഒക്ടോബർ രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത് വരെയാണ് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ സംഘടിപ്പിക്കുക മാർച്ച് മുപ്പതിന് കേരളത്തെ സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയാണ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്തെ പൂർണമായും മാലിന്യമുക്തമാക്കാനാണ് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിന് സംസ്ഥാന സർക്കാർ തുടക്കമിടുന്നത് ഇതിനു മുന്നോടിയായാണ് മുഖ്യമന്ത്രി സർവകക്ഷിയോഗം വിളിച്ചത് ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ രണ്ടിന് ആരംഭിച്ച് സീറോ വേസ്റ്റ് ദിനമായ അടുത്ത വർഷം മാർച്ച് മുപ്പത് വരെയാണ് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ സംഘടിപ്പിക്കുക യോഗം ജനകീയ ക്യാമ്പയിനിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു സംസ്ഥാന തലങ്ങളിലും ജില്ലാ പ്രാദേശിക തലങ്ങളിലും നടപ്പിലാക്കിയ മാലിന്യ സംസ്കരണ മാതൃകകൾ ഉദ്ഘാടനം ചെയ്താണ് ക്യാമ്പയിൻ ആരംഭിക്കുകയെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ വ്യക്തമാക്കി ഇതിനു മുന്നോടിയായാണ് അയൽക്കൂട്ടങ്ങൾ ഗ്രാമങ്ങൾ നഗരങ്ങൾ സർക്കാർ പൊതുമേഖലാ ഓഫീസുകൾ വിദ്യാലയങ്ങൾ കലാലയങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എന്നിവ പൂർണമായും മാലിന്യമുക്തമായി മാറണം മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കൽ കൃത്യമായി തരംതിരിക്കൽ ജൈവ മാലിന്യങ്ങളും ദ്രവമാലിന്യങ്ങളും ഉറവിടത്തിൽ സംസ്കരിക്കൽ അജൈവ പാഴ്വസ്തുക്കൾ ഹരിതകർമ്മസേനകൾ വഴി കൈമാറൽ മുതലായ പ്രവർത്തനങ്ങൾ ജനപങ്കാളിത്തത്തോടെ നടത്തും കക്കൂസ് മാലിന്യ സംസ്കരണത്തിന് ആവശ്യമായ പ്ലാന്റുകൾ സ്ഥാപിക്കണം ജലാശയങ്ങളും നീർച്ചാലുകളും ശുദ്ധീകരിക്കണം ശാസ്ത്രീയമായ രീതിയിൽ കൂട്ടായ ഇടപെടലിലൂടെ പൊതുബോധം ഉണ്ടാക്കുവാനുള്ള നടപടികളും ഉണ്ടാകും വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലാകും ക്യാമ്പയിൻ സംഘടിപ്പിക്കുക ഏകോപനത്തിലെ വിടവുകൾ പരിഹരിക്കാൻ ഘട്ടം ഘട്ടമായി ചട്ടങ്ങളിൽ മാറ്റം വരുത്തും ജനകീയ വിജിലൻസ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള പരിശോധനകൾ കാര്യക്ഷമമാക്കും പരിശോധനകൾക്ക് നിർമ്മിത ബുദ്ധി ക്യാമറകൾ സ്ഥാപിക്കും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്തേക്കെത്തുന്നത് തടയാൻ അതിർത്തികളിലും ചെക്ക് പോസ്റ്റുകളിലും പരിശോധന കർശനമാക്കും സംസ്ഥാനത്ത് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ മൊത്ത കച്ചവടക്കാർ സ്റ്റോക്കിസ്റ്റുകൾ എന്നിവർക്കെതിരെ കർശന നടപടി കൈക്കൊള്ളും മത സാമുദായിക രാഷ്ട്രീയ യുവജന വിദ്യാർത്ഥി മഹിളാ സാംസ്കാരിക സംഘടനകൾ ഉൾപ്പെടെ എല്ലാ പൊതുപരിപാടികളും ഹരിത നിയമാവലി പൂർണമായും പാലിച്ച് നടത്തണം ഇതിന് എല്ലാവരുടെയും സഹകരണം മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു തദ്ദേശ സ്ഥാപനതല സംഘാടന സമിതികളിലും തല സംഘാടന സമിതികളിലും രണ്ടാഴ്ചയിലൊരിക്കൽ യോഗം ചേർന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തുമെന്നും സർവകക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി കൈരളി ന്യൂസ് തിരുവനന്തപുരം